ഇന്ത്യയിലാദ്യമായി ഇതാ സൈക്കിൾ കെട്ടി വലിക്കാന്ന് തെളിയിച്ചുകൊണ്ട് രണ്ട് യുവാക്കൾ പാലാ നഗരവീതിയിലൂടെ. അപ്പൊ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് കേരളത്തിലെ ആദ്യത്തെ കാഴ്ച നമ്മളങ്ങനെ സൈക്കിള് കെട്ടി വലിക്കണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി കാഴ്ച കാണണമെങ്കിൽ എന്റെ ചാനലിൽ വന്ന് തന്നെ നോക്കണം. നിങ്ങൾ വേണമെങ്കിൽ സൈക്കിള് എങ്ങനെയാന്ന് ഇപ്പൊ ഒന്ന് കണ്ടു നോക്കും. ഗൈസ് ഇതാണ് സൈക്കിളിന്റെ അവസ്ഥ. ഇതായിരുന്നു എന്റെ സൈക്കിള്, ഇത് കൂട്ടുകാരന്റെ സൈക്കിളാണ്. ബട്ട് എന്നാ ചെയ്യാൻ, അൺഫോർച്ചുനേറ്റ്ലി ഇതാണ് ഗൈസ് സൈക്കിളിന്റെ അവസ്ഥ. ഗൈസ് 10,300 പണി ഇറക്കിയ സൈക്കിള് ഇതാണ് ഇപ്പത്തെ അവസ്ഥ. ഇതിന്റെ പെടലിരിക്കുന്നുണ്ടോ ഗൈസ്? 3 പ്രാവശ്യം കെട്ടി പാലാ നഗരത്തിലൂടെ ഈ കെട്ടി വെച്ച സൈക്കിളും കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. ഇപ്പൊ ഏകദേശം ഒരു 3 കിലോമീറ്റർ അടുത്ത് പാലായി വന്നിട്ടുണ്ട്. ഇതിപ്പോ പെടല് എങ്ങനെ ഇട്ടേക്കുന്ന ഗൈസ്? ഇനി ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നറിയത്തില്ല. 4 പ്രാവശ്യം പണിയിപ്പിച്ചിറക്കിയത് എന്നിട്ടാണ് ഈ അവസ്ഥ. അയ്യോ തിരിയല. ഗൈസ് നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോ മുഴുവൻ ഇരുന്ന് കണ്ടു നോക്കുക. എന്തായാലും എന്റെ ഈ കഷ്ടപ്പാടിന് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കാഴ്ചകൾ കാണാം. ഇങ്ങനെയാണ് സൈക്കിള് കെട്ടി വലിക്കുന്നത്. ഓഹോ ഹോ, അലക്സ് ഒരു നരൻ. പുതുജന്മം ഇതായിരിക്കുന്നതാണ് അവന്റെ പെടല്, കണ്ടോ? ആ പിന്നെ ആൾക്കാരുടെ എക്സ്പ്രഷൻ നോക്കട്ടെ. ഇനി കാണുവാനെ എടുക്ക. വഴിയെ പോകുന്നവരും വണ്ടിയെ പോകുന്നവരും എല്ലാം നോക്കുക. വീട് അച്ഛൻ രാവിലെ കടക്കപ്പായ എന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് ഇതുമാതിരി 16-ന്റെ പണിയൊക്കെ ആയി. അയാൾ എന്താ പറയുന്നേ? ആ എനിക്കറിയാമേ, എന്തോ കാര്യമായിട്ട് പറയുന്നു. നിനക്കല്ലേ കേൾക്കാൻ പറ്റണ? ഇങ്ങനെ എടുക്കാനാണോ അവൻ പറയുന്നത്? ഇങ്ങനെ ഇങ്ങനെ എടുക്കും. പോലീസ് ഇപ്പൊ താത്തിടുവോ? ഞാൻ ഒറ്റക്കൈയിലാ ഡ്രൈവ് ചെയ്യുന്നേ. എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുള്ളിയോട് ഉടക്കും കേട്ടോ. ആ ഞാൻ പറഞ്ഞേക്കാം. പോലീസുകാരനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ ഉടക്കും. ഞാൻ സാറേ ഈ വണ്ടിക്ക് വെച്ചി കിടക്കണം. ഇതിന് ലൈസൻസ് ഒന്നും ഇല്ല. ഇവന് ഇവന്റെ ലോഡ് വെച്ചോണ്ട് പോകും. അയ്യോ അയ്യോ, ഈ വണ്ടി എന്താ ഇങ്ങനെ? അയ്യോ അയ്യോ, ഇപ്പൊ കണ്ടോളൂ. ഗൈസ് പോലീസ് കണ്ടിട്ട് എക്സ്പ്രഷൻ എടുക്കാൻ പറ്റില്ല, ഊമ്പിപ്പോയി. ആ നമ്മളെവിടെ പരിപാടി എത്തിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് അവൻ പറയുന്നത്. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളവർ കമന്റ് ചെയ്യും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് മറ്റാരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഗായകി ഇവന് ലൈസൻസ് ഇല്ല. അവൻ വളച്ചുള്ളത്തൊക്കെ ഓടിക്കുന്നത്. ഓ ഓ ഓ ഓ ഓ, ഉയ്യോ പിടിച്ചാല്. ക്രോസ് കോൾ ഉണ്ടായിരുന്നു, ഇപ്പൊ തീർന്നേനെ. രണ്ടും കൂടെ റൂട്ടിൽ കിടന്ന് കാറിലെ മണ്ണ് തീർന്നേനെ. ദേവേ നീയാ മായാശില്പം. ഗൈസ് അവൻ എന്നെ വെച്ച് ചവിട്ടാൻ നാണക്കേട് വന്നു. ഗൈസ് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ നാട്ടിൽ വേറെ ആരെയും കാണുമോ? അവൻ എന്നെ വെച്ച് ചവിട്ടാൻ ഇപ്പൊ നാണക്കേട്. ആണ്ട തെണ്ടി മുന്നിൽ പോകുന്നു ഇവൻ. ഇവൻ അന്തസ്സുണ്ടോ ഗൈസ്? ആണ്ട ഞാൻ അന്ന് വള്ളിയൊക്കെ എടുത്ത് തിരിച്ചു കെട്ടി വെച്ചേക്കോ. ഇത് അത്രയും വലിയ ഗേറ്റം ഞാൻ ഉന്തണമെന്ന്. ഇവന് നാണമുണ്ടോ ഇത് പറയാൻ? ഗൈസ് ഇനിയിപ്പോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൊണ്ട് എനിക്കിപ്പോ ഇനി യൂട്യൂബിൽ നിന്ന് വല്ല പൈസ ഒക്കെ കിട്ടിയിട്ട് പുതിയ സൈക്കിളൊക്കെ വാങ്ങിച്ചാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതെങ്ങനെയല്ലോ ഒന്ന് വീട്ടിൽ എത്തിക്കട്ടെ.
പ്രാവശ്യം നമ്മൾ അങ്ങനെ അതിസാഹസികമായി വീടിന്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഉത്തര പോകുന്നുണ്ട്. പക്ഷെ ഇനിയാണ് കാശ് നടക്കാത്തത്. ഇനി വീട്ടിൽ ചെന്നിട്ട് ഒരു കയറ്റം എന്ത് കയറ്റുണ്ട്, അതൊക്കെ എനിക്കറിയില്ല പുള്ളേ. എടാ കെട്ടി വരിക്കോ, ഗൈസ് ഇവൻ അന്തസ്സുണ്ടോ ഗൈസ് ഇങ്ങനെ പറയാൻ. അങ്ങനെ നമ്മൾ തിരിച്ച് കാൽനടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനോട് ഇതും കൂടെ ഉണ്ടെന്ന പോലെ ബംഗാളിൽ കുടിക്കാൻ ഇത്രയും ഗതി കിട്ടാൻ ആരെങ്കിലും ഉണ്ടോ ഗൈസ്? രാവിലെ എണീക്കുന്നു, സൈക്കിളായിട്ട് ഇറങ്ങുന്നു, 4.5 കിലോമീറ്റർ സൈക്കിൾ ഉന്തിക്കൊണ്ട് നടക്കുന്നു. എന്തൊരവസ്ഥയാണല്ലോ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നിരിക്കുകയാണ്. തെക്കിന് ഊരുക്കളയാൻ കാരണം വീടിന്റെ അടുത്തെത്തി. അപ്പോ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വീഡിയോ എടുത്തതിന് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതൊക്കെ പറയാനുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ പേരിലെങ്കിലും നിങ്ങൾ ചെയ്യുക. അപ്പം കെഞ്ചുവാന്ന് കിട്ടണ്ടേ, കിട്ടാൻ ഇല്ലാത്ത സാധനങ്ങളാ. കേസ് ചിലവുള്ള കേസല്ലോ ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ.